ഹായ് റിച്ചസ് ഈസ് ഇൻ യുവർ നിഷസ് ഇതൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സേയിങ് ആണ് മാർക്കറ്റിംഗിൽ ഉള്ള ഒരു സേയിങ് ആണ് റിച്ചസ് ഈസ് ഇൻ യുവർ നിഷസ് ഇതെന്താണെന്ന് നമുക്കിന്ന് നോക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിഷ് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് റിച്ചസ് ഈസ് ഇൻ യുവർ നിഷസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാശിരിക്കുന്നത് നിഷസിലാണെന്നാണ് എന്താണ് നിഷസ് നിഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഒരു സബ് മാർക്കറ്റ് സ്വന്തമായിട്ട് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയുള്ള ഒരു സബ് മാർക്കറ്റാണ് നിഷ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സബ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ നിഷസിലാണ് ക്യാഷ് ഉള്ളതെന്ന് പറയാൻ കാരണം ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണ് ഒരു സിമ്പിളായിട്ട് വളരെ ജനറലായിട്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ എടുക്കാം നമുക്ക് വാട്ടർ ബോട്ടിൽ എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് ആർക്ക് വേണമെങ്കിലും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഒരു വാട്ടർ ബോട്ടിൽ അപ്പോൾ ഇത് നമ്മൾ ജനറലായിട്ടുള്ള ഒരു ഓഡിയൻസിനാണ് നമ്മളിത് മാർക്കറ്റ് ചെയ്യുന്നതെന്ന് വെക്കാം ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലോ ഓൺലൈൻ മീഡിയാസോ ഉപയോഗിച്ച് നമ്മളിത് മാർക്കറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളിത് അഡ്വർടൈസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ജനറലായിട്ടുള്ള മാർക്കറ്റിലേക്ക് ജനറലായിട്ട് എല്ലാവർക്കും കൂടെ ഇത് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്കതിനെ വളരെ വേഗമായിട്ട് വളരെ ക്ലീഷയായിട്ടുള്ള കുറേ മാർക്കറ്റിംഗ് ടെക്നിക്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ സ്പെക്സിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുള്ളൂ എന്തുകൊണ്ടാണ് ഈ വാട്ടർ ബോട്ടിൽ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സും സ്പെക്സും മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ മറിച്ച് നമ്മൾ ഒരു നിഷ് മാർക്കറ്റിലേക്കാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെക്കാം ഇപ്പോൾ ഒരു നിഷ് മാർക്കറ്റ് എന്ന് വെക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത്ലറ്റ്സിനെ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് പോകുന്ന ഒരു ഐ ടി എംപ്ലോയി നമുക്ക് നിഷ് മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ സൈക്കിൾ ചെയ്യുന്നവർ സൈക്ലിങ്ങിന് പോകുന്നവരെ നമുക്കൊരു നിഷ് മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്യാം ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു സൈക്കിൾ ചെയ്യുന്ന ആളെ ഒരു നിഷ് മാർക്കറ്റായിട്ട് വെക്കാം അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് എല്ലാവർക്കും മാർക്കറ്റ് ചെയ്യുന്നതിന് പകരം സൈക്കിൾ ചെയ്യുന്ന ആളുകളെ മാത്രം ഫോക്കസ് ചെയ്ത് അവർക്ക് മാത്രമാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ മറ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ടെക്നിക്സൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അഡ്വർടൈസ്മെൻറ്റ്സൊക്കെ പെയ്ഡ് ആഡ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആളുകളെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട് ഇൻട്രസ്റ്റ് ബേസ്ഡ് ഏജ് ബേസ്ഡ് ഡെമോഗ്രാഫിക്സ് ലൊക്കേഷൻ ബേസ്ഡൊക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് സൈക്ലിംഗ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ സൈക്ലിംഗ് താല്പര്യമുള്ളവരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യാം അഡ്വർടൈസ് ചെയ്യാം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഇൻട്രസ്റ്റ് ഉള്ളവരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അവർക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഹായ് നിങ്ങൾ സൈക്കിൾ ചെയ്യുന്നവരാണോ ഐ യു എ സൈക്ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇമേജ് കൊടുക്കുന്ന സമയത്ത് ഇത് സൈക്ലിംഗ് എന്നോട് താല്പര്യമുള്ളവരുടെ അടുത്താണ് എത്തുന്നതെന്ന് നമുക്കറിയാം കാരണം നമ്മളാണ് ഇത് ടാർഗറ്റ് ചെയ്തത് അവരെ ടാർഗറ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ഒരു ക്രിയേറ്റീവ് ചെയ്ത് അവർക്ക് അതിനുള്ള ബെനിഫിറ്റ്സ് ആണ് നമ്മൾ സംസാരിക്കുന്നത് അവർക്ക് ഒരു സൈക്ലിംഗ് ചെയ്യുന്ന ആൾക്ക് ഈ വാട്ടർ ബോട്ടിൽ കൊണ്ടുള്ള ഉപകാരങ്ങൾ ആണ് നമ്മൾ മാർക്കറ്റിങ്ങിൽ സംസാരിക്കുന്നത് ഇത് വളരെ ജനറലായിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തുമ്പോൾ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം ആരുടെ അടുത്താണ് ഇത് എത്തിക്കുക എന്ന് നമുക്ക് ആരാണ് ഈ ആഡ് കാണുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പല ഇൻട്രസ്റ്റ് ഉള്ള ആളുകളും ഇത് കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്താണോ താല്പര്യമെന്ന് നമുക്കറിയുന്നില്ല പക്ഷേ ഇത് നിഷ് മാർക്കറ്റിങ്ങിൽ നിഷ് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ആഡ് കാണുന്ന അല്ലെങ്കിൽ ആ മാർക്കറ്റിംഗ് എഫേർട്ട് കാണുന്ന ആളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും അവരുടെ ഇഷ്ടങ്ങളും നമുക്ക് അറിയാം അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് നമുക്ക് അവരുടെ സ്പെൻഡിങ് കപ്പാസിറ്റി അറിയാം അവർക്ക് എന്താണ് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ എന്ത് ഫീച്ചറാണ് അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത എന്നൊക്കെ നമുക്ക് അവർ മനസ്സിലാവും ഇതിനിപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ വരികയാണെന്നുണ്ടെങ്കിലും നിഷ് മാർക്കറ്റിങ്ങിൻ്റെ സാധ്യതകൾ അപാരമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ ഒരു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റുകൾ വളരെ ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും വേറെ നഷ്ടങ്ങളോ വേറെ എക്സ്പെൻസുകളോ ഒന്നുമില്ലാണ്ട് ഈസി ആയിട്ട് ഒരു പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത പ്രൊഡക്റ്റിലേക്ക് അല്ലെങ്കിൽ അടുത്ത കമ്പനിയിലേക്ക് ജമ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ
എൻ്റെ പ്രൊഡക്റ്റ് സെൽ ചെയ്യാൻ പറ്റുന്ന ഒരു നിഷ് ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നിഷ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു സൈക്ലിംഗ്, ഇപ്പോൾ ഞാൻ അഫിലിയേറ്റ് മാർക്കറ്ററാണ്, ഞാൻ എൻ്റെ നിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്ലിംഗ് ചെയ്യുന്ന ഇന്ത്യയിലുള്ള സൈക്ലിസ്റ്റുകളെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ, അവർക്ക് വാട്ടർ ബോട്ടിൽസ് മാത്രമല്ല അവരെക്കുറിച്ച് ഞാൻ കൂടുതൽ അവരുടെ അടുത്ത് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ റിക്വയർമെൻറ്സ് എനിക്ക് കൂടുതൽ മനസ്സിലാവും. അവ അങ്ങനെയുള്ള റിക്വയർമെൻറ്റ് മനസ്സിലാകുമ്പോൾ അവരുടെ ഒരു ഡാറ്റാ ബേസ് അല്ലെങ്കിൽ അവരുടെ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലുള്ള സൈക്ലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം, അവരുടെ അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഇപ്പോൾ വാട്ടർ ബോട്ടിൽസ് നമുക്ക് സെൽ ചെയ്യാം, അതിൻ്റെ കൂടെ സൈക്കിൾ ഗിയേഴ്സ് നമുക്ക് സെൽ ചെയ്യാം. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് വീണ്ടും വീണ്ടും ഈ സെയിം ആളുകളിലേക്ക് തന്നെ നമുക്ക് സെൽ ചെയ്യാനുള്ള ഒരു അപാരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലായാലും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏതൊരു പ്രൊഡക്റ്റും നമ്മളൊരു പുതിയ കസ്റ്റമറെ കണ്ടുപിടിക്കുന്നതിനേക്കാളും എളുപ്പമായിരിക്കും നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് രണ്ടാമതൊരു പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഇറ്റ് ഈസ് ഓൾവേസ് ഈസി ടു ഗെറ്റ് എ സെക്കൻഡ് ഇയർസ് എന്ന് പറയും. ഒരു രണ്ടാമതൊരു യെസ് എന്ന് പറയാനാണ് പുതിയൊരു കസ്റ്റമറുടെ അടുത്തുനിന്ന് യെസ് പറയിപ്പിക്കുന്നതിനേക്കാളും എളുപ്പം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ആദ്യം നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ അടുത്ത് കാശ് തന്നിട്ട് നമ്മളുടെ അടുത്ത് നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച ആളാണ്. അപ്പോൾ രണ്ടാമത് അയാൾ നമ്മളെ വിശ്വസിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു നിഷ് സെലക്ട് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഇമെയിൽ ലിസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഉള്ള പ്രൊഡക്റ്റുകൾ സ്വിച്ച് ചെയ്യേ ആവശ്യമുള്ളൂ. നമുക്ക് കൂടുതൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കുക. അഫിലിയേറ്റ് മാർക്കറ്റർ എന്ന് പറയുമ്പോൾ വേറെ പ്രൊഡക്റ്റുകൾ അവർക്ക് അവർ വാങ്ങാൻ ആഗ്രഹം ഉണ്ടാകുന്ന വേറെ പ്രൊഡക്റ്റുകളും കണ്ടുപിടിച്ച് അതും അവർക്ക് തന്നെ സെൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. ഒരു ബേസിക് ഐഡിയ കിട്ടിയില്ലേ എന്താണ് നിഷ് മാർക്കറ്റിംഗ്, എന്തുകൊണ്ടാണ് റിച്ചസ് ഈസ് ഇൻ യുവർ നിഷസ് എന്ന് പറയുന്നതെന്ന്? ഇത് വളരെ ജനറലായിട്ടുള്ള ഒരു ജനറൽ ഓഡിയൻസിനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. കാരണം എല്ലാവർക്കും ഉള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലായിക്കഴിഞ്ഞാലും ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വി ലവ് ഇന്ത്യ എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒരു വളരെ ജനറൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യും. അവരുടെ റിക്വയർമെൻറ്സ് എന്തൊക്കെയാണെന്ന് അറിയില്ല, നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകൾ ആർക്കൊക്കെയാണ് ആവശ്യമെന്ന് അറിയില്ല, അവരെ എങ്ങനെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യണമെന്ന് അറിയില്ല. ഇതൊക്കെ പ്രശ്നങ്ങളായി വരും. നമ്മളൊരു നിഷ് കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സൈക്ലിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നിഷ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത്ര അതായത് 18 മുതൽ 35 വയസ്സ് വരെയുള്ള ഇന്ത്യയിൽ നിന്നുള്ള സൈക്ലിംഗ് ചെയ്യുന്ന ആളുകൾ എന്നുള്ളതാണ് എൻ്റെ നിഷ്. അപ്പോൾ അവർക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വരുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റും. അവർക്ക് വേണ്ടിയുള്ള കണ്ടൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവരെ കറക്റ്റായിട്ട് അഡ്വർടൈസ്മെൻറ്റിങ്ങിലൂടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അവരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അവരെ ഫോക്കസ് ചെയ്യാൻ പറ്റും. അതൊരു ഒരു ഭയങ്കര പ്ലസ് പോയിൻ്റാണ്. കാരണം ഇൻ്റർനെറ്റിൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവരുടെ ലക്ക് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. പ്രൊഡക്റ്റുകൾ സെൽ ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സെൽ ചെയ്യാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് നമ്മളെ ഡിഫറെൻ്റ് ആക്കുന്നത് നമ്മളുടെ സ്പെഷ്യലൈസേഷനാണ്. വളരെ ഈസി ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു മെഡിക്കൽ ഹെൽപ്പ് വേണമെങ്കിലും ഒരു ഡോക്ടറാണെങ്കിൽ പോലും ആരായിരിക്കും കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത്? സ്പെഷ്യലൈസ് ചെയ്തവരായിരിക്കില്ലേ? ആ സെയിം ഫോർമുലയാണ് ഇവിടെയും അപ്ലൈ ആവുന്നത്. സ്പെഷ്യലൈസേഷൻ ഈസ് ദ കീ, എസ്പെഷ്യലി ഇൻ ഓൺലൈൻ മാർക്കറ്റിംഗ്. സ്പെഷ്യലൈസേഷൻ ഈസ് വേർ യു മേക്ക് മണി. ബൈ.